വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഐ ആം സോ ഹാപ്പി ആൻഡ് എക്സൈറ്റഡ്. ഹാവ് എ നൈസ് ഡേ. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത്? എന്തൊക്കെ ബ്ലെസ്സിങ് ആണ് നമ്മുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത്? നിങ്ങൾക്ക് ആഗ്രഹമില്ലേ നല്ലൊരു മാറ്റത്തിലേക്ക്? നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നടക്കാറുണ്ടോ? നിങ്ങൾ എന്തെങ്കിലും മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടോ? അതെല്ലാം നടക്കാത്തതിന് നിങ്ങൾക്ക് വിഷമമുണ്ടോ? ഇപ്പോഴും ചിന്തിക്കാറുണ്ടോ ഞാൻ എന്താ മാനിഫെസ്റ്റ് ചെയ്ത കാര്യങ്ങളൊന്നും എൻ്റെ ലൈഫിലേക്ക് വരാത്തത്? ഞാനെന്താ ഇങ്ങനെയായി പോയത്? എനിക്കെന്താ എല്ലാവരും എന്നോട് ഇങ്ങനെ പെരുമാറുന്നത്? എന്നോടെന്താ ആരും സ്നേഹം കാണിക്കാത്തത് എന്നെല്ലാം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അല്ലേ? എന്നാൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ചിന്തയുണ്ടെങ്കിൽ നിങ്ങൾ ഒരു നിമിഷം നിങ്ങളിലേക്ക് തന്നെ ഒന്ന് നോക്കണം. ഇപ്പോഴും നമുക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി വയ്ക്കണം. നമ്മൾ എന്നിട്ട് ചിന്തിക്കണം, നമുക്ക് എന്താണ് വേണ്ടത്, നമ്മുടെ ആഗ്രഹം എന്താണ്. നമ്മൾ വ്യക്തമായിട്ട് ചിന്തിക്കണം. നമുക്ക് യാത്ര പോകണമെന്നോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളെല്ലാം ചിന്തിക്കേണ്ട, ഒരു ക്ലാരിറ്റി വേണം. നമ്മൾ ആഗ്രഹിക്കുന്ന എന്ത് കാര്യമാണോ അതിന് കൃത്യമായ ഒരു ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. നമ്മളൊരു വാഹനമാണ് വാങ്ങിക്കുന്നതെങ്കിൽ അത് എത്ര രൂപയുടെയാണ്, അത് ഏത് കളറാണ്, അത് എല്ലാ കാര്യങ്ങളും ക്ലാരിറ്റിയോട് കൂടി വേണം നമ്മൾ ചിന്തിക്കാനായിട്ട്. ലക്ഷ്യം നമ്മുടെ പ്രധാനപ്പെട്ടതാവണം. ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് നമ്മളോട് തന്നെ ചോദിക്കണം. മറ്റുള്ളവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കറക്റ്റ് ആൻസർ നമുക്ക് കിട്ടില്ല. നമ്മൾ ആരോട് ചോദിക്കണം? നമ്മളോട് തന്നെ ചോദിക്കണം. നമ്മുടെ ആഗ്രഹം എന്താണ്? കുറച്ച് നേരം ഒറ്റയ്ക്ക് നമ്മൾ ചിന്തിക്കുക, നമ്മുടെ മനസ്സിനോട് ചോദിക്കുക, എന്താണ് ആഗ്രഹം? പലർക്കും പല ആഗ്രഹങ്ങളായിരിക്കും അല്ലേ? ഓരോരുത്തർക്കും ഓരോ ആഗ്രഹമാണ്. ചിലർക്ക് നല്ലൊരു പുതിയ വീട്, അവരാഗ്രഹിക്കുന്ന വീട്ടിലൊരു വീടായിരിക്കാം അവരുടെ സ്വപ്നം, അപ്പോൾ അവരത് ആഗ്രഹിക്കും. ചിലർക്ക് നല്ല വാഹനമാണ്, മറ്റു ചിലർക്കാണെങ്കിലോ നല്ല ജോലിയായിരിക്കും. മിക്കവരുടെയും ആഗ്രഹം ജോലി തന്നെയായിരിക്കും, ജോലി നല്ലത് കിട്ടണം എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുക. പിന്നെ ചിലരൊക്കെ മകളുടെ വിവാഹം നന്നായിട്ട് നടത്തണമെന്ന് ആഗ്രഹിക്കും, ഓരോ സ്ഥലങ്ങൾ കാണണമെന്ന് ആഗ്രഹിക്കും. എന്നാൽ ഇതിൽ ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് നടന്നു കിട്ടാറുണ്ടോ? കാരണം എന്താ? നിങ്ങൾ ഒരിക്കലും നിങ്ങളെ സ്നേഹിക്കുന്നില്ല, നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, നിങ്ങളോട് തന്നെ നിങ്ങളുടെ ആഗ്രഹം എന്താന്ന് ഒരിക്കലും ചോദിച്ചിട്ടില്ല. നമ്മളെപ്പോഴും എന്താ ചെയ്യുക? നമ്മൾ മറ്റുള്ളവരുടെ പുറകെ കിടക്കുക അല്ലേ? നമ്മൾ അവരോട് ചോദിക്കും, ഇവരോട് ചോദിക്കും, പലരോട് അഭിപ്രായം പറയുന്ന നല്ല അഭിപ്രായം നമുക്ക് കിട്ടാറുണ്ടോ? അതും നമുക്ക് കിട്ടാറില്ല അല്ലേ? നമ്മൾ എപ്പോഴും ചിന്തിച്ചാൽ മതി, നമ്മൾക്ക് സന്തോഷം കിട്ടുന്ന കാര്യം എന്ത് ചെയ്യുമ്പോഴാണ്, എന്ത് കാര്യത്തിനാണ് നമ്മൾ ഹാപ്പിനെസ് കൊടുക്കുന്നത് നമ്മൾ ചിന്തിക്കണം. അതുപോലെ തന്നെ ഓരോരുത്തർക്കും ഓരോ ചിന്തകളാണ് വരുന്നത്, ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണല്ലോ. നമ്മൾ മറ്റുള്ളവരുടെ ഇഷ്ടം കണ്ടിട്ട് നമ്മളത് ആഗ്രഹിക്കരുത്. വേറൊരാളുടെ കണ്ടിട്ട് ഇതെനിക്ക് വേണമെന്നുള്ള ചിന്ത വരും. നമുക്കെല്ലാവർക്കും നമ്മുടേതായ ഒരു ചിന്താഗതിയുണ്ട്. ആ ചിന്താഗതിക്കൂടെ മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് വിജയം ഉണ്ടാവുക. ഇപ്പം നമ്മൾ തീവ്രമായിട്ടൊരു കാര്യം ആഗ്രഹിച്ചെന്ന് വിചാരിക്കുക, നമ്മുടെ റിലേറ്റീവ്സോ സുഹൃത്തുക്കളോ ആരും അതിനോടൊപ്പം നിന്നില്ലെങ്കിലും ഈ പ്രപഞ്ചം നമ്മളോടൊപ്പം ഉണ്ടാവും ആ കാര്യം നടത്തുക. അത് ജെനുവിൻ ആണെങ്കിൽ ഉറപ്പായിട്ട് ആ കാര്യം നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. പറയാനുള്ളത്, നമ്മൾ നമ്മളെ സ്നേഹിച്ചു തുടങ്ങിയാൽ എല്ലാത്തിൽ നിന്നും നമുക്കൊരു മോചനം കിട്ടുമെന്നാണ്. നമ്മൾ നമ്മളെ ഇഷ്ടപ്പെടാതെ എങ്ങനെ നമ്മൾ മറ്റുള്ളവരെ ഇഷ്ടപ്പെടുന്നത്? നമ്മളെ അംഗീകരിക്കാതെ നമ്മളെ എങ്ങനെ മറ്റുള്ളവരെ അംഗീകരിക്കുക? നമ്മളെ സ്നേഹിക്കാതെ നമ്മൾ മറ്റുള്ളവരെ എങ്ങനെയാണ് സ്നേഹിക്കുക? അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കണം, നമ്മളെ തന്നെ അംഗീകരിക്കണം, നമ്മളെ തന്നെ എല്ലാത്തിനും നമ്മളായിരിക്കണം ഫോക്കസ്. എല്ലാ കാര്യങ്ങളും മറ്റുള്ളവരോട് ചോദിച്ചു കിടക്കുന്നതിന് പകരം നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കണം. അപ്പോൾ നമുക്കത് കൃത്യമായിട്ടുള്ള ആൻസർ കിട്ടും. അപ്പോൾ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങൾ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യുക കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.